ഭാര്യ എല്ലാ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് മാറ്റി എഴുതി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, മോൾ എന്തിനാ ഡാഡിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്? എന്നെ കുറിച്ച് ഡാഡി എന്ത് വിചാരിക്കും? ഏയ്, അങ്ങനെയൊന്നുമില്ല. മോനെ കുറിച്ച് ഡാഡി നല്ലതേ വിചാരിച്ചിട്ടുള്ളൂ. ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മോനെ? ഈ മരുന്ന് ദിവസവും കഴിച്ചാൽ മോടെ യൗവനം ഒരിക്കലും നഷ്ടപ്പെടില്ല. എന്ത് മരുന്ന് ഇത്? ഇത് ഇത് ലേഡീസ് സ്പെഷ്യല. Thank you.
ഹലോ ഹലോ, ഇത് ഞാനാ. ഞാനേ എത്ര നേരായി ട്രൈ ചെയ്യുമായിരുന്നെന്ന് അറിയോ ആ ശബ്ദം കേൾക്കാൻ. താങ്ക് യു. ഒരു ഭാര്യയുടെ ധർമ്മം സത്യത്തിൽ നിങ്ങളിൽ നിന്നാണ് ഞാൻ അനുഭവിച്ചറിയുന്നത്. സ്റ്റെല്ലയെ കുറിച്ച് പറഞ്ഞാൽ ആദ്യ രാത്രിയിൽ പോലും അവൾ മയക്കുമെന്ന് ധരിച്ച് മറ്റൊരു ലോകത്തായിരുന്നു. അവളെ ഞാൻ കുറ്റം പറയില്ല, കോളേജിൽ വെച്ച് അവൾ ഡക്കടിറ്റ് ആയിരുന്നു. റോസ്മേരിക്ക് അറിയോ ഓരോ ദിവസവും അവൾ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന്? ഞാനല്ലാതെ മറ്റൊരു പുരുഷനും സഹിക്കില്ല. അവളുടെ ഡാഡി മരിക്കുമ്പോൾ എന്റെ ഹൃദയം പോലെ ഞാനവളെ സംരക്ഷിച്ചോളാമെന്ന് അദ്ദേഹത്തെ വാക്കുകൊടുത്തു പോയി. ആ വാഗ്ദാനത്തിന്റെ പേരിലാണ് അവൾ എന്ത് ചെയ്തിട്ടും ഞാനവളെ വെറുക്കാത്തത്. എന്റെ റോസ്മേരിയോട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറയട്ടെ, ഇന്ത്യയിലെ മേജർ സിറ്റികളിൽ സക്കറിയാസ് ഗ്രൂപ്പിന്റെ സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടായിരിക്കണം. മദ്രാസിലും ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലും അതിനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റോസ്മേരി അതിന് എന്നെ സഹായിക്കില്ലേ? അങ്ങനെ വ്യവസായ പ്രമുഖരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി. യെസ്, തോമസ് സക്കറിയ. പണം വീണു.